കൊടുക്കേറെ ചാനൽ വെറുതെ ഇപ്പൊ അടുത്ത കൊല്ലം കല്യാണം നടക്കുമല്ലോ അത് എന്താ എന്റെ ആകാംക്ഷ അല്ലേ ഞാനും മറ്റേ ബറക്ക മറ്റേ സൂപ്പർ സ്റ്റുഡിയോയിൽ കളിക്കാൻ ഹലോ ഗൈസ് അപ്പൊ നമ്മള് പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മളത് ബ്ലോഗായിട്ട് ചെയ്തതല്ല ജസ്റ്റ് നമ്മളെ രണ്ട് കൂട്ടുകാരന്മാരുടെ അടുത്തേക്ക് പോയപ്പോ ഒരു വീഡിയോ ചെയ്തു എന്നുള്ളൂ ഞങ്ങള് ശരിക്കും അവർക്ക് പണി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് പോയതാണ് പക്ഷെ കിട്ടിയത് സത്യം പറഞ്ഞാൽ നമ്മക്കാണ് അല്ലേ പക്ഷെ ഇതെന്താ വെച്ചാൽ ബ്ലോഗായിട്ട് ചെയ്തല്ല നമ്മള് കണ്ടന്റ് ഉള്ള നല്ല വീഡിയോസുകൾ മാത്രം ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ചാനല് തുടങ്ങിയിട്ടുള്ളത് അപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ ജസ്റ്റ് നമ്മൾ ട്രെയിലറായിട്ടൊരു വീഡിയോ ചെയ്ത് വിടുന്നുണ്ട് അപ്പോ ഇതിന്റെ കുറ്റങ്ങളും കുറവുകളൊക്കെ നമുക്ക് നിങ്ങളാണ് പറഞ്ഞു തരേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞു തരും വേണം കാരണം നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ് ഇതിനെ പറ്റി ഒരു ധാരണ ഇല്ലാത്ത ആൾക്കാരാണ് അല്ല അതന്നെ അപ്പൊ എന്താ വെച്ചാൽ ആ അതെ അടുത്ത വീഡിയോ മുതല് നമ്മള് നല്ല കണ്ടന്റ് ഉള്ള അടിപൊളി വീഡിയോസുകളായിട്ട് നമ്മള് വരും അപ്പോ നമ്മളെ ഊരാകുടുക്ക എന്ന ഈ ഒരു ചാനല് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് തരിക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അതെ 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 പിന്നെ ഇതിന്റെ നമുക്ക് തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറഞ്ഞു തരണം കേട്ടോ കാരണം നിങ്ങളാണ് നമുക്ക് സപ്പോർട്ടും തരാനുള്ളത് പറഞ്ഞു തരാനുള്ളത് നിങ്ങൾ തന്നെയാണ് അപ്പോ ഈ ഒരു വീഡിയോ അതെ 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 അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവാണ് എങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഒന്നും നമുക്ക് അറിയാൻ പറ്റൂല എന്തായാലും നമ്മള് വീഡിയോയിലേക്ക് പോവാം അല്ലേ അറിയാ എല്ലാത്തിനും ഇവിടെ കുട്ടി അടിച്ച് കയറ്റിട്ടോ കിടുമാണി സാധനങ്ങള് മുതല് കിടക്കണ നോക്കി ഇതടുത്ത മുതല് ഏഴ് കൊല്ലേ ഉണ്ടാവും ഏഴ് എട്ട് കൊല്ലേ RX 100 പിന്നെയാന്ന് വരുമ്പോഴുണ്ട് ഞാൻ അതിന്റെ ടാങ്ക് മതക്കും സാരല്ല കൊറച്ചും കൂടി പോകൂടെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി എടുത്തോളം എന്നിട്ട് ചെറിയ റെസ്റ്റ് എടുത്തോ ഷെഡി കയറിട്ട് അതൊരിതാ എനിക്ക് വണ്ടികളോട് സംസാരിക്കാറ് ഭയങ്കര കാരണം നമ്മളെ കാലിന്റെ അതേ പണി തന്നെയല്ലേ ഓലൊടുക്കണേ ലൈഫിൽ നമ്മളെപ്പോഴും കാണേണ്ട ഒരു സംഭവമാണ് എടുത്താലും ആകെ ഒരു വണ്ടിന്റെ ജീവിതത്തിൽ കൊടുത്തിട്ടുണ്ടാവും Max 100 അതേമാതിരി ഒരുത്തൻ്റെക്കുന്ന പൈസ വാങ്ങിയിട്ട് അത് ഒക്കെപ്പാടം എടുക്കാൻ പോണേ അതിൽ ആ ചങ്ങായി ബുദ്ധിപരമായിട്ട് കളിച്ചു കാരണം ഞാൻ പൈസ കൊടുക്കാൻ ലേറ്റ് ആവുന്ന കണ്ടപ്പോയിട്ട് ഞാൻ Max 100 ഒന്ന് ഞാൻ കൊണ്ടുപോയി കിട്ടോ പിന്നെ എന്നെ വിളിച്ചാൽ ആ ആസ്തി എന്നാ ഞാൻ ആ പൈസ ഒക്കെ ഞാൻ വിറ്റോളാം ഞാൻ 5000 എടുക്കുക ഓനത് 20000 ഞാൻ വെച്ചു അല്ലെങ്കിൽ 5000 ഇത് 15000 ആ വണ്ടി പോകുന്നു ഓനോ നിന്റെ പൈസ ഒക്കെ വണ്ടി എടുത്തു ഞങ്ങള് കെട്ടിച്ചു ഇന്ന് ഉപ്പാനായിട്ട് സംസാരിച്ചു കല്യാണം ഞാൻ കണ്ടുപിട്ടിയേ ഒടി വിളിച്ചു സാർ ഒടി വിളിച്ചാൽ ഇതേമാതിരി സീറ്റ് ഉണ്ട് പോയി കറങ്ങു ഇത് സക്സസ് അല്ല പുറം പൊളിഞ്ഞു പോയിന് ഇങ്ങിരുന്നോ ഉറപ്പുണ്ടോ ഇതിപ്പോ എന്താ വെച്ചാല് ഇപ്പൊ യൂറോപ്യൻ ഹോസ്പിറ്റലിൽ അതേപോലെ അല്ല അതല്ല ഇന്നെ കൊടുക്കാൻ നോക്കിയാ ഇന്നലെ ഞാൻ
സാധാരണ ഹോട്ടലിൽ ചെന്ന പ്ലേറ്റ് പാസ്സാവും, പിന്നെ അതിന്റെ ബാക്കിലാണ് ഫുഡൊക്കെ വരും. അതേമാതിരി ഒരു അത ക്ലാസ് പാലില്ല ഇതിപ്പോ എന്താ സംഭവം ചോദിച്ചാലെ, ഒരു വണ്ടി അവിടെ റോട്ടിൽ കിടക്കുന്നുണ്ട്, ഒരു പേടാ നമ്മളെ കൂടി. അപ്പൊ നമ്മളെ പഴയ ജാവിന്ന് എണ്ണ ഊറ്റിയാണ് ഇപ്പോള്. എന്തൊരു ദാരിദ്ര്യമല്ലോ, അല്ല ദാരിദ്ര്യമൊന്നല്ല, ഒന്ന് പെട്രോൾ പമ്പ് പോണ്ടല്ലോ. ഇപ്പൊ അതിന് കുറച്ച് വിട്ടുണ്ടാണ്. ഇത് ഇത് പച്ചവെള്ളത്തിനുള്ള വണ്ടിയാണ് ഇർഫാന്റെ. ഒരു തുള്ളി കെട്ടി ഇതിന് ഊറ്റിട്ട്. നമുക്ക് സ്വന്തമായിട്ട് പെട്രോൾ പമ്പ് ഒന്നുമില്ല, പക്ഷെ നമുക്കുള്ള ടാങ്ക് ആണ് നമ്മളെ വണ്ടികൾ. എന്റെ വാപ്പാക്ക് പിന്നെ നാലിനെ നടക്കുന്നത് പെട്രോൾ പമ്പ് ഇന്ന് ഞങ്ങളെ മോത്തക്കൊക്കെ ആർക്ക് തുപ്പി കാണിക്കാൻ ഞാൻ തന്നെ. ഉർഫാന് പറ്റിച്ചാൻ വേണ്ടി നമ്മളൊരു സംഗതി ചെറിയൊരു പണി ചെയ്യാണ്. നോക്ക് നമ്മൾ ഏൽക്കോ നോക്കുക. ഇതോ എണ്ണ നമ്മള് പാർലുകള് പറയണ്ട്, പക്ഷെ ഇനി ഉന്ത്യാല വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ എന്ന് പറയണം. അതാണ് ഇനി അടുത്ത പണി. ഞങ്ങള് ഓനങ്ങട്ട് ഊരാൻ കൊടുക്കാക്കുമ്പോച്ചാല് നമ്മള് ഓനെ കൊടുക്കാൻ വന്നു ലാസ്റ്റ് നമ്മള് ചമ്പട്ടി എടുക്കാൻ പോയിക്കണ്. എന്താവോ എന്തോ കൂടെ വരാ വീട് വെക്കും വിചാരിച്ചിട്ട് അതിന് കൂടെ കാര്യ വന്നിങ്ങണ്. അതിനത്തിന് അല്ലത് ബാഗ് വെച്ച പോലെ ബാഗ് വെക്കാൻ കഴിച്ചില്ലല്ലോ, തൊല്ലി വെക്കാല ചെമ്പട്ടി ഉള്ള കജ്ജിപ്പോരോ. നിങ്ങക്ക് പുതിയ പുതിയ അടവുകൾ നമ്മള് പഠിപ്പിച്ചല്ലേ, പുതിയ അടവാണ് ബാക്കിക്കാളെ. ഇതൊക്കെ കൊടുക്കുന്ന ചാനല് വെറുതെ വെറുതെ എന്തിനോ വേണ്ടി നല്ല നിൽക്കുന്ന ഇന്നെ കൊണ്ടുവന്നിച്ച് അടുത്ത കൊല്ലം കല്യാണം നടക്കാലോ. വണ്ടി വണ്ടി നല്ല സിസ്റ്റം വരെ കാണിച്ചു.
ചെമ്പട്ടി കുടി കൊണ്ടുവച്ചു വേണ്ടോ നേരെ ചളിയായി ചെമ്പട്ടി ഇത് നമ്മ കുടിക്കും. അപ്പൊ അടുത്ത നമ്മളെ ഊരാകുടുക്ക് കൊടുക്കണത് നമ്മളെ താടിക്കാറ ഈയക്കാണ്. ചെറുപ്പാണ് സത്യല്ലേ? ഉറപ്പില്ല. എനിക്ക് കിട്ടിയ പണി ഡബിൾ ആയിട്ട് ആർക്കും കൊടുത്താലേ എനിക്കതിന് സമാധാനമാവുള്ളൂ, അല്ലെങ്കിൽ ഈ പണി ഇന്ത്യ കൊണ്ട് കിടക്കും. അത് ആർക്കും ഷെയർ ചെയ്താലേ നമുക്ക് അടിപൊളിയാക്കാൻ പറ്റുള്ളൂ. എന്തേ അപ്പൊ ക്യാമറമാൻ ആയതും കൂടെ ഒരു 150 രൂപ ടീഷർട്ട് വാങ്ങി ടാഗ് പോയി. ഇതിലേറ്റവും ഉപയോഗിച്ച് ചാവി ഏതാ നോക്കുക, എന്നിട്ട് അതുകൊണ്ട് തുറക്ക്. അതൊക്കെ ബുദ്ധി ഉണ്ടോ നോക്കട്ടെ. മനസ്സിലായി എന്ത് വെച്ചതോ തുറക്കാൻ നിക്കണം. എല്ലാ ചാവി ഇട്ട് വെക്കോ. അങ്ങനെ ഒന്നുകൂടി ഞാൻ ഇട്ടോട്ടെ. അതോ നന്നായി അബദ്ധല്ല പറ്റു വരെ അറിയില്ല. ഇത് നോക്കിയോ പറയാൻ കണ്ടില്ലേ ചെറിയൊരു സെലിബ്രിറ്റി ആണ്. ദർശനാണ് പഠിച്ചത്. പ്രൊമോഷൻ കൊടുക്കാണ് നമ്മുടെ പടത്തിന്റെ. പിന്നെ ഊത് എന്ന് പറഞ്ഞ പുതിയ സിനിമ ഇറങ്ങുന്നുണ്ട്. അതില് മെയിൻ ആയിട്ട് അഭിനയിച്ച ആർട്ടിസ്റ്റുകളാണ് ഇത്, അത്, അത്, അവിടെ അല്ലെങ്കിൽ താടിക്കാരൊക്കെ. ഇറക്കോ ഞാൻ ഇവരെ കൂടാൻ്റെ ഇടയിൽ കളിക്കുമ്പോ എനിക്ക് ആ സ്കില്ല് കിട്ടൂലും മാത്രമേ കിട്ടൂ. അവർക്ക് മുന്നിൽ മാത്രമേ ആ സ്കില്ല് കിട്ടുള്ളൂ. യാത്രികളിൽ വിദേശ രാജ്യങ്ങളിലെത്തണ ചിഹ്നമാണ് തൊട്ടോക്കി. ഒന്ന് വരച്ചാ വഴിച്ചോക്കളി. അത് എന്താ എന്റെ ആകാംക്ഷണോ സണ്ട് പറഞ്ഞ അവിടെട്ടോ അവിടെ നിന്നാണ് കോളടിച്ചാല് ഒരു കോഴിയല്ല ഫുൾ കോഴിയല്ല നാളുണ്ടായിന്. ഓ മാൻ ഞാൻ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ അപ്പോൾ വെല്ലുവിളി ഏറ്റെടുക്കണം. സംനാൽ പെരുങ്കോട് മുട്ടളന്നാ
ഈ അംഗത്തെ ഞങ്ങൾ ഇവിടെ വിളയാടാൻ പോവാണ്. എന്റെ ടീം ഒക്കെ ആരൊക്കെയോ വേണ്ടി എന്റെ ആരൊക്കെ വേണ്ടി എന്റെ ടീം ആരൊക്കെയോ വേണ്ടി ജീവിച്ചോ നല്ല രണ്ടാൾക്കാരെ എടുത്താണ് പിന്നെ എന്തോ ഏത് ആരല്ലേ ഇത് നാളെ പണ്ട് സമ്മതി എനിക്ക് ഞങ്ങൾ രണ്ടാളി പറ്റില്ലല്ലോ എനിക്ക് ഞങ്ങൾ രണ്ടാളി പറ്റില്ലല്ലോ തരൂലോ അന്ന് ആദ്യം പെരുങ്കളി ഇവിടെ തമിഴ് നല്ല പുറവേടാന്ന് പറയുന്നത് അഞ്ചാളിന്നു പോരാത്തിന് ഞങ്ങള് നാളെ വെച്ചാൽ ആദ്യമേലും പിന്നെ ഞങ്ങള് നാളെ വെച്ചാൽ വെച്ച് ഞങ്ങള് അഞ്ചാളും അതിന്റെ അമീര നിങ്ങള് ഞാൻ ലാസ്റ്റ് ഇതുപോലെ കണ്ടുകണോ കേറിയത് ഞാൻ ലാസ്റ്റ് ഇതുപോലെ കണ്ടുകണോ പോസ്റ്റ് ഗായ്സ് അപ്പൊ നമ്മളെ യുദ്ധം കഴിഞ്ഞു ഇനിയിപ്പോ അടുത്ത ചെങ്ങാനി ഒരു റിസോർട്ട് ഉണ്ട് അപ്പൊ നമ്മളെ താലിക്കാരൊക്കെ ഏതാ നമ്മളെ മാണിക്കജലകളൊക്കെ ഉണ്ട് അപ്പൊ റിസോർട്ടിക്ക് പോവാണ് അപ്പൊ അതിന്റെ കൂടുതൽ വിശേഷങ്ങളായിട്ട് നമ്മളാണ് വരും ഓക്കെ അതെ അതെ നമ്മള് തമ്മില് കൊറേ കാലായി കളിച്ചാണ് ഇന്ന വരെ എന്റെ ഓപ്പോസിറ്റ് നിന്ന് ജയിച്ചിരുന്നു ഇന്ന വരെ ഒരു കളി ജയിച്ചുകളോ ഒറ്റ കളി ജയിച്ചോ ഒറ്റ കളി എത്രയാണ് ജയിച്ചിട്ടില്ല ലാസ്റ്റ് നല്ല നമ്മള് മൂന്ന് കളി കളിച്ച മൂന്ന് ബിച്ചു ഞാനൊരു ടീമാണ് നിക്കല് നമ്മള് ലാസ്റ്റ് കളിച്ച കളിയിൽ ഈ ഞങ്ങള് ജയിച്ചു കേറി പോയി ഞങ്ങള് ജയിച്ചു പോയാലും പള്ളർച്ച കുടി ഇമ്മാക്കും ലാസ്റ്റ് ഫ്രിഡ്ജിലൊക്കെ ഇന്റെ ടീമിന് എന്താ ജയിച്ചു അതൊക്കെ മനസ്സിലായോ അതല്ല ഇതെങ്ങ ഇങ്ങൾ ഫുൾ ട്രൗസർ ഇച്ചടക്കം പ്ലാൻ ചെയ്താ വന്നിട്ട് എന്നാ ചിന്നൊരു വാക്ക് പറയണ്ടേ ഞാൻ കളിക്കുന്നുള്ള ഇന്ത്യയിലോ പക്ഷെ എന്നെ പിന്നെ അപമാനിച്ചു ചിന്റെ ടീമിലാണെന്നറിയോ ഈ നായിക കൂടല്ലോടാ ഓരോ ബസ് അല്ലേ ഞങ്ങൾ എന്താ പ്ലാൻ ചെയ്തെന്ന് വിചാരിച്ച എനിക്കറിയോ ഞാൻ വിച്ചു ഒന്നിനാൾ നിക്കൂ പിന്നെ ഞങ്ങൾ എന്താ ചായിക്കോളൂ ഞങ്ങൾക്ക് ആരെയും രണ്ടാൾ തന്നാ മതി നിങ്ങൾ അഞ്ചാള് ഓരോ വരൂല ഫാജോളം കുഴക്കാ ഓനൊക്കെ നായി കഥക്കണേ ഫാദ് ഫാദൊക്കെ ആർക്കോ വേണ്ടി തളക്കണത് പിന്നെ ഇപ്പൊ ആദ്യമായിട്ട് പന്തട്ടണ് ഞാനും മറ്റേ ബറക്കാൻ മറ്റേ സൂപ്പർ സ്റ്റുഡിയോയിൽ കളിക്കാൻ എന്റെ കുക്കിംഗ് ഉണ്ടാവട്ടോ ഇടക്കിടക്ക് ഞാൻ നാട്ടിൽ കൊടുക്കുക ഒരു എന്തിന്റെ ബ്ലോക്ക് ഉണ്ട് അറിയാം പക്ഷെ നിങ്ങള് എന്ത് വേണ്ടി വരുന്നത്
ഞാൻ പറയുന്നു കോഴിയാണ് നമ്മൾ വീട്ടിലാക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയാടിക്കാട് ഈ ഇവിടെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ വെള്ളച്ചാട്ടം അടച്ചിട്ട് ഇന്ന് പ്രോഗ്രാം അവിടെ ഒരാളാണ് കേട്ടോ. അവിടെ പിന്നെ എന്നിട്ട് ഞാൻ ഉണ്ടാക്കി തരും, സാറേ ഉണ്ടാക്കി തരും. അപ്പൊ വിചാരിച്ചു കോഴിയൊക്കെ അതൊക്കെ അടിപൊളി പൂളാണ്, രക്ഷില്ല. വാവായിട്ട് ഓ വാവായിട്ടില്ലേ. നമുക്ക് കടക്കാല സ്ഥലം ഇവിടെ നോക്കിയാ ഇതൊക്കെ പെരണ്ട് കിടക്കാൻ വേറെ കൊടുക്കാൻ എനിക്ക് കിടക്കാൻ സ്ഥലം ഇത് ഫാദിനൊക്കെ കുറിച്ചുള്ള പൂളാണ്. നല്ല വെള്ളം പൂളിലെ സേവക സേവക തീനോടെ നേരെ 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 അടിപൊളി കിച്ചൻ നമ്മുടെ അച്ഛൻ പുള്ളി നാളെ ഞാൻ തൂറിച്ചു. എല്ലാ പാത്രങ്ങളും ഇല്ലേ? വാ ഇത് കിട്ടണ്ടേ അങ്ങോട്ട് വാ. ഇതാണ് ഇവളുടെ കാറ് ഇക്കടെ വന്നു. എന്തായാലും ഊരാൻ കൊടുക്ക്. ഇതില വരണ്ട ഞങ്ങള് അയില വന്നു. ഇതൊക്കെ അവിടെ കാറ് ഇതൊക്കെ മസാല പരിപാടി ഊരാൻ കൊടുക്ക് എന്ന് പറയണ കറക്റ്റ് ർച്ചയാണ്. യാ നമ്മടെ പൊരിക്കും നല്ല സുലൈമാനി സുലൈമാനി ഐക്കന്റെ സ്പെഷ്യൽ അവിടുത്തെ പോലെ കഴിച്ചിട്ടുണ്ട്. അതാ ക്ലാസ് എനിക്ക്
ആയിക്കെടുത്തോട്ടോ. ആദ്യം നീ പോണ് എന്താണിത്? നല്ല കാശ്മീരി ായിട്ടുള്ളൊരു സാധനം നമ്മൾ ഉണ്ടാക്കണം. മുളക് ചേർക്കുന്നുണ്ട്, ഇഞ്ചി വെച്ചാൽ ഏറ്റവും ടേസ്റ്റ് കിട്ടുന്നത് വെച്ചാലേ. നിങ്ങൾ എത്ര എത്ര കൊല്ലായി ഇതിങ്ങനെ നല്ലൊരു വെറൈറ്റിലെ ചിക്കൻ തലുവ അല്ലേ? ചിക്കൻ ബനാന എത്തൊക്കെ ചടച്ചു ഇതൊക്കെ ഒരു പ്രത്യേക തരം കഴിഞ്ഞോ. ഒരു പ്ലാനിങ് ഇല്ലാത്ത കൂട്ടാ ോട്ട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 ോട്
ചിക്കൻ പഴുക്കാണ്. ഇത് സൗദിയിലത്തെ കണ്ട ഫുഡ്. ഞാൻ പണ്ട് ഇവിടെ വന്നു മഹാരാഷ്ട്ര ബീഹാർ 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 ഒരു സ്പെഷ്യൽ ഫുഡാണ്. അയ്യോ ചെറുതായിട്ട് അങ്ങോട്ടും വരെ കത്തിട്ട് വരുന്നതാണ് സ്പെഷ്യൽ ഭണ്ടാരാണ്. നമ്മളുണ്ടാക്കുന്നത് തൂവാടി നെയ്ച്ചോറില്ല. ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. രാജേശ നമുക്കൊരു സംശയമുണ്ട്, ഈ മാങ്ങയുടെ വാദം ഉണ്ടായത് അണ്ടിയാണ് വാദം ഉണ്ടായത്, അതില് ഒരു സംശയം വേണ്ട, അണ്ടിയാണ് ആദ്യം ഉണ്ടായത്. ഈ അണ്ടി അപ്പൊ എങ്ങനെ ഉണ്ടായത്? ഈ അണ്ടി അപ്പൊ എങ്ങനെ ഉണ്ടായത്? അണ്ടിയോ
അപ്പൊ മാങ്ങ എങ്ങനെ ഉണ്ടായേ? അങ്ങനെ ചോദിക്കരുത്. ആദ്യം ഏതാ ഉണ്ടായത്? പടച്ചോന് നമ്മളെ ഈ ദുനിയാവിന് സൃഷ്ടിച്ച ആദ്യം അന്ത്യാണ്. അതിപ്പോ നമ്മള് നമ്മളെ വിധി ആരാണ് നിൽക്കുക? നമ്മളിപ്പോ കടലിന്റെ നടുവ് പോയിരുന്നാണ്, കടൽക്കാട് ചാടിക്കാണ്ട്. അത് നമ്മളെ വിധി ആണ്, അവരുടെ ഒരു കാര്യമില്ല. കാര്യമുണ്ടോ? ഈ മാങ്ങയാണോ ആദ്യണ്ടായത്? ഉണ്ടായി അണ്ടി ഉണ്ടാവാൻ കാരണം എന്താ വെച്ചാല് പടച്ചോന് എല്ലാ പ്രപഞ്ചത്തിന് എല്ലാം ഉണ്ടാക്കിയാണ്. ഏത്? അതായത് ആണാണോ ആദ്യം ഉണ്ടായത്, പെണ്ണാണോ ആദ്യം ഉണ്ടായത് എന്ന് ഒരു ചോദ്യം ഇല്ലേ? കണ്ടോ കണ്ടോ പൊന്നാര രാകേശേ, ഒരു മാങ്ങി അണ്ടി ഉണ്ടായതിനെ പറ്റി ആദ്യം ആണാ പെണ്ണുണ്ടായെന്ന് ചോദിച്ചത് അന്ന. ചോറല്ലോ ോളി പാട്ടെ ടിങ്കരി 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 അതാണ് നമ്മളെ ചിക്കൻ കറി. ചിക്കൻ മലേഷ്യൻ ചിക്കൻ കറി. മലേഷ്യൻ ചിക്കൻ കറി മലേഷ്യൻ ഹോട്ടലിൽ തന്നെയാണ്. 4 വർഷം കണ്ടു വന്നിട്ടില്ലേ? എന്ത് മലവാനി? മലവാനി പ്രത്യേകിച്ച് പറയുക.
ഇതിനൊക്കെ വെട്ടി കൊടുക്കണേ ബൈക്കാൻ ഇവിടെ ചെറുക്കതാ ഉറക്കം പിടിച്ച് അല്ലേ രണ്ടരണ്ടേ പോട്ടെ വിശാല കണ്ട് കഴിക്കാം അങ്ങനെ വാങ്ങിന്റെ കേക്ക് മസാല മസാല പപ്പടം ചിക്കന്റെ മസാല തന്നെ പപ്പടം പൊരിച്ചാല് വെറൈറ്റി താലി ആണ് അല്ലേ ചിക്കൻ ടേസ്റ്റ് വെക്കണം അതിന്റെ ഒരു അഭിപ്രായമാണ് വെറൈറ്റി മസാല കൂടിയിട്ട് അപ്പൊ ഗായ്സ് പൂള് ചാടാൻ പോവാണ് പോൾ പോൾ ആകെ മിന്നി കത്തുണ്ടല്ലോ അവിടെ പോയിട്ടേ പോടെ ഡോണ്ട് വെറി ഓക്കെ അവിടെ എന്താ മൊബൈൽ കൂടെ ഉള്ള വാട്ടർ പ്രൂഫ് ഇല്ല കഴിഞ്ഞു കഴിഞ്ഞു പെട്ടെന്ന് കഴിഞ്ഞു അങ്ങനെ സമയണ്ടല്ല അങ്ങനെ ചങ്ങനെ വിളിച്ചോട്ടെ കഴിച്ചു കഴിച്ചു കഴിച്ചു